ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ കോഴികളെ കാണിക്കാം കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പം നമ്മൾ ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന വീടുകളില്ലേ വീടുകൾക്ക് അധികം സ്പേസ് ഉണ്ടാകത്തില്ല വെളിയിൽ നമുക്കും അതുപോലെ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഗേറ്റ് ഇത് ഞങ്ങളുടെ ഗേറ്റ് ഇത് കാർ പോർച്ചാണ് ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഞങ്ങൾ കോഴിയുടെ കൂട് കോഴിക്കൂട് ശരിയാക്കിയിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഈ സ്ഥലത്താണ് ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ ഇത്രയും ഗ്യാപ്പിനകത്താണ് ഞങ്ങൾ കോഴിക്കൂട് ശരിയാക്കിയിരിക്കുന്നത് ഒരു രണ്ടു പേർക്ക് നടക്കായിരിക്കും നടക്കാനുള്ള സ്ഥലം ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് കോഴിക്കൂട് കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയും സ്ഥലം ഉള്ളത് നമ്മള് നാട്ടിലൊക്കെ വീട് ഇപ്പൊ ഞങ്ങള് കോയമ്പത്തൂരാണ് നാട്ടിലൊക്കെ നമ്മൾ വീട് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇച്ചിരി സ്ഥലം കാണും ഇറങ്ങി നിൽക്കാനൊക്കെ ഇത് നമ്മള് അല്ലാതെ പണിത് കൊടുക്കുന്ന വീടുകൾ മേടിക്കുമ്പം അവരാ ഫുൾ ഏരിയ കവർ ചെയ്ത് അങ്ങ് വീട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ അവർക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ ആർക്കും സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ ആരും ഇങ്ങനത്തെ പരിപാടികളൊന്നും ആരും ഇവിടെ ചെയ്യാറില്ല മാക്സിമം അപ്പൊ ഞങ്ങള് ഇവിടെ വന്നപ്പം ഞങ്ങള് പഴയ ഞങ്ങള് റെന്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് കോഴികൾ ഉണ്ടായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതിനെ കളഞ്ഞിട്ട് വരാനുള്ള മനസ്സ് ഇല്ല മനസ്സില്ലാന്ന് എന്താന്ന് ചോദിച്ചാ കുഞ്ഞിന് ആദ്യ തൊട്ടേ നമ്മള് നമ്മളുടെ വീട്ടിലുള്ള മുട്ടയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം കരിങ്കോഴികളെ മേടിക്കുകയും ചെയ്തു അപ്പൊ കരിങ്കോഴികളെ മേടിച്ചപ്പം അതിനെ കളയാൻ ഒരു മനസ്സ് വരാഞ്ഞത് കൊണ്ട് ഞങ്ങള് വീട് മാറിയപ്പോഴും ഞങ്ങള് കോഴികളെ ഇങ്ങ് കൊണ്ടുവന്നു ഈ കുഞ്ഞ് ആ കോഴിക്കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവോ ഇത് നമ്മൾ ഷീറ്റ് ഇട്ടേക്കുവാണ് കേട്ടോ മേളിലെ ഷീറ്റാണ് ഇവിടെ ഇങ്ങനെ ചെടി കുറച്ച് കുമ്പളങ്ങയൊക്കെ പടന്ന് കയറിയതാ വെളിയിൽ നിന്ന് കയറിയതാ ഇത് നമ്മള് ഷീറ്റ് ഇട്ടാണ് ഇതാ ഈ ഷീറ്റ് ഇട്ടാണ് നമ്മള് ഇതിന്റെ ഷെഡ് റെഡിയാക്കിയിരിക്കുന്നത് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ അകത്തുണ്ട് കുഞ്ഞ് പറഞ്ഞോ എന്താ പറയാനുള്ളതിന് തുറക്കോ കുഞ്ഞ് തുറന്നു തുറന്നു ഇപ്പൊ കുഞ്ഞകത്തോട്ട് വയ്ക്കും കണ്ടോ ഇതാണ് ഒരു കുറച്ച് വെട്ടത്തിന്റെ ഒരു കുറവുണ്ട് ഒരു വെട്ടം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കണ്ട് കണ്ടോ ഇവിടെ ഒരു കോഴിയെ കെട്ടിയിട്ടേക്കുന്ന കണ്ടോ ഇതിനെ കുട്ടി ഈ കോഴിയെ കെട്ടി നിർത്തിയേക്കുന്നേ ഓക്കെ ഇത് മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാ ഇയാളങ്ങ് കുത്തിക്കുടിക്കും ഇയാള് കുത്തിക്കുടി കൂടിയപ്പം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒന്ന് കെട്ടിയിട്ടേക്കോ അതിന് കുത്തി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ട കഴിക്കാൻ കിട്ടില്ലല്ലോ ഒരു ഒരു തവണ കുത്തി കുടിച്ച് ടേസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കോഴികള് പിന്നെ അത് എപ്പോഴും കുത്തി കുടിക്കും ഇല്ലേ കുഞ്ഞ എപ്പോഴും പിന്നെ കുത്തിക്കുടി തുടങ്ങി എല്ലാരും കൂടെ ഹലോ ഞങ്ങളെ ഒന്ന് നോക്കൂ ഒന്ന് മൈൻഡ് ചെയ്തേ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കും അല്ലേ മതി നമ്മളെ ഒരു മൈൻഡും ഇല്ല നോക്ക് നമ്മൾ അത്രയും വൃത്താനം പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഉണ്ടോ നോക്കി നമ്മളെ ഒന്ന് നോക്കുന്ന പോലും ഇല്ല കുഞ്ഞു ഫ്രണ്ടിലോട് നടക്കാം നടക്കടാ അവിടെ ഇച്ചി ഉണ്ട് നോക്കി നടക്കണേ നടക്ക നടന്നോ നടക്കടി നടക്കൂട്ടാ നോക്കി നടന്നാ മതി ഓക്കെ ഇത് അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഇലകളൊക്കെ ചീരയൊക്കെയാ ഞങ്ങൾ ഡെയിലി ചീരയൊക്കെ കൊടുക്കും അവർക്ക് കൊറേ ഇലച്ചെടികളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചീരയൊക്കെ ഉണ്ട് പല വെറൈറ്റി പിന്നെ എന്തെങ്കിലുമൊക്കെ പുല്ലൊക്കെ പറിച്ചിട്ട് എന്നും കൊടുക്കാറുണ്ട് പിന്നെ അത് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള പാത്രമാണിത് കണ്ടോ ഇതുവഴി ഇങ്ങനെ ഞങ്ങൾ ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ താഴെ വന്ന് കിടക്കും കുട്ടിക്ക് അറിയാം എങ്ങനെ അതൊക്കെ ചെയ്യണ്ടെന്നല്ലേ അറിയാമോ എവിടെ ഞങ്ങൾ ചിലപ്പോ ഇവിടെ തന്നെ ഇടും ഓക്കെ ഓക്കെ അങ്ങനെ ഓക്കെ ഇനി ഇത് ഇതാണ് അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സ്ഥലം അവര് വെള്ളം എവിടെ നിന്നാണ് കുടിക്കുന്നത് ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ട് അവിടെ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോ ഈ നോബിനകത്തുള്ളതാ ഇതുവഴി വെള്ളം വരും കണ്ടോ ഇതൊരു പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതുവഴി വെള്ളം ഇങ്ങനെ തുള്ളി 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 ആയിട്ട് വീഴും അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടുന്ന് കിട്ടും അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് സൈഡിലൊക്കെ ഞങ്ങൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ടൈൽ ഒട്ടിച്ച എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ
വീട് പണി കഴിഞ്ഞപ്പം ഇവിടെ കുറേ ടൈലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞങ്ങൾ ഒരു ടൈലങ്ങ് കുറേ ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഈ അകത്തിട്ടേക്കുന്നതെല്ലാം അറക്കപ്പൊടിയാണ്. കണ്ടോ, അറക്കപ്പൊടി ചാക്കിൽ ഇങ്ങനെ മേടിക്കും. മേടിച്ച് നമ്മൾ ഇവിടെ ഇട്ടേക്കാണ്. പക്ഷെ കുട്ടി വന്ന ഒരു കാര്യം കാണാം. ഇപ്പം ഒരാൾ മുട്ട ഇട്ടിട്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ, കണ്ടടേ, കണ്ട നോക്കിക്കേ, കണ്ട കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഒരാള് മുട്ട ഇട്ടേക്കുന്ന കണ്ടോ? മുട്ട എടുക്കട്ടെ. ഞാനൊന്നും ചെയ്തില്ല, എനിക്കിപ്പം നിന്റെ മുട്ട എടുക്കുന്നില്ല. ഞാൻ മുട്ട ഇങ്ങ എടുത്തോട്ടെ. നീ അതിനെന്തിനാ വഴക്കിടുന്നേ? ഇല്ല, മുട്ട ഇട്ടിട്ട് അവിടെ ഇരിക്കുക, വഴക്കിടുക. ഓക്കെ, നമുക്ക് മുട്ട എടുക്കാം. അപ്പൊ മറ്റാൾക്കാർ ദാണ്ട് കൊറേ പേര് അവിടെ നിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ നോക്കൂ അല്ലേ, കാണുന്നുണ്ട്. ഇത്രേ അല്ലായിരുന്നു, കൊറേ കോഴികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു. കൊറേ കോഴികൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാ, ഞങ്ങള് ആദ്യം ഞങ്ങള് താമസിച്ചോണ്ടിരുന്ന വീട്ടില് കൊറേ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റുന്നോണ്ട് ഞങ്ങളിങ്ങനെ തുറന്നു വിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം, വരുന്നതിന് മുമ്പ് കുറെ പേരെ ഞങ്ങളങ്ങ് കഴിച്ചു. പിന്നെ ഇപ്പൊ എന്താ പ്ലാനെന്ന് വെച്ചാ, ഇവരൊക്കെ കുറച്ച് പ്രായമായി, അതുകൊണ്ട് ഇവരെയൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പുതിയ കുഞ്ഞുങ്ങളെ മേടിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ഇതിൽ കുറെ പേര് കരിങ്കോഴികളാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാ, മിക്സായി പോയി. നമ്മൾ ഒരു ഷെഡിൽ തന്നെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ മിക്സായി പോയി. അതും കരിങ്കോഴിയാണ്. ഞങ്ങൾ കൊറേ അട വെച്ച് വിരിയിച്ചായിരുന്നു. നമ്മളുടെ പഴയ വീട്ടില് നമ്മള് അട വെച്ച് വിരിയിച്ചത് കൊറേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരെണ്ണേ ഉള്ളു ഇപ്പം വ്യത്യാസമുള്ള കളറിൽ ഒരാളെ. ഇത് ഇപ്പൊ ഇവരിവിടെ തന്നെ ആണോ നിക്കുന്നേന്ന് ചോദിച്ചാ അല്ല കേട്ടോ. ഇവരെ ഈ ആ പുറത്തോട്ടൊരു വാതിൽ കണ്ടോ, ആ വാതില് തുറന്നാല് ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളുടെ മതിലിനകത്തുള്ള സ്പേസ്, നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്പേസ് ആണ്. ഒരാൾക്ക് അതുവഴി നടക്കാൻ പറ്റും. ആ സ്പേസിലോട്ടാണ് ഇവരെ തുറന്നു വിടുമ്പോ ഇവര് തുറന്ന് അങ്ങ് പൊക്കോളും. അപ്പൊ ഇവരെ ഞാൻ കാണിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ അത് തുറന്നു വിടാം. അപ്പൊ അവിടെ കുറച്ച് കേടാ, ഇവര് ആ സ്പേസിലോട്ട് അങ്ങ് പൊക്കോളും. പൊക്കോ 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 കേടാ, ഇവരവിടോട്ട് അങ്ങ് നടന്നോളും. ഇവിടൊക്കെ കുറച്ച് വൃത്തികേടൊക്കെ ആകും. നമ്മൾ ഈ വൃത്തികേടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കില് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്യും. ആ ഇവിടെ ഒരാൾ ഇസക്കുട്ടി ഇവിടെ വന്നപ്പോൾ ഇത് കോരിയിട്ടതാ. ഇപ്പൊ ഇസക്കുട്ടിയുടെ വകയാത്. ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കല് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ക്ലീൻ ആക്കി ഇതിനകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്തിട്ട് ഇസക്കുട്ടി കം വെള്ളത്തിനകത്ത് ഇടാതെ കൂട്ടാം. ഈ വേസ്റ്റ് എല്ലാം ഞങ്ങൾ എടുത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാ, ഈ കോഴിക്കൂട് വൃത്തിയാക്കിയിട്ട് അതിന്റെ വേസ്റ്റുകളെല്ലാം ഞങ്ങൾ എടുത്ത് ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടിവെക്കും. ഇതൊക്കെ കോഴിയുടെ വേസ്റ്റുകളുണ്ട്, കോഴിക്കൂട്ടിനകത്തു നിന്നുള്ള വേസ്റ്റും. ഞാൻ ഇതിനകത്ത് കിടക്കുന്നതാണ്ട ഗോതമ്പൊക്കെ കുറച്ചൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ കൊറേ വേസ്റ്റുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഈ വേസ്റ്റുകൾ ഞങ്ങളുടെ ചെടികൾക്കിടും. അവിടെ ഒരു കല്ലുണ്ട്. ഓക്കെ, മാർക്ക് എഴുന്നേറ്റടാ. പിന്നെ ആ വെള്ളം എങ്ങനെയാണ് ഞങ്ങൾ അകത്തോട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാ, ദാ ഈ പൈപ്പ് തുറക്കുമ്പോ തുറന്ന് ഈ ബക്കറ്റിലോട്ട് വെള്ളം വീഴുമേ. ഈ ബക്കറ്റിലോട്ട് വെള്ളം വീഴുന്നാണ്ടോ? ഓക്കെ. എന്നിട്ട് ഇതാ മാർക്കേടാ, കുട്ട ഒന്ന് നീങ്ങിയടാ. ദാ ഇവിടെ കിഴിച്ച്, ഈ ബക്കറ്റിനോട് ഇവിടെ കിഴിച്ച് ആണ് ഒരു പൈപ്പ് അങ്ങോട്ട് വെച്ചേക്കുന്നത്. ആ പൈപ്പാണ് ഈ പോയേക്കുന്ന ഉള്ളിലോട്ട് പോയേക്കുന്നുണ്ട്. അതുവഴിയാണ് വെള്ളം അവർക്ക് കുടിക്കാൻ കിട്ടുന്നത്. മുമ്പേ പറഞ്ഞില്ലേ, ആ തുള്ളി 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 വീഴോ എന്ന് പറഞ്ഞില്ലേ. അതാ ഇതാ അകത്തിരുന്ന മുട്ട ഞങ്ങൾ ഇങ്ങ എടുത്തേ. കറുത്ത കോഴിയിടും വെളുത്ത മുട്ട റിയലായി. ശരി ശരി, ഇത്രേ ഉള്ളു കാര്യങ്ങള്. ഇനി ഞങ്ങള് വെളിയിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മുട്ട
ഇനി എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ശരി. അപ്പോ നീസ കുട്ടി എന്താ പറയുന്നേ? ബൈ. മുട്ട കഴിക്കൂ, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം അല്ലേ? ഓക്കെ. ഓക്കെ, ബൈ ബൈ.